തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ഥിരം അദാലത്ത് സമിതികൾ രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ എന്നിവയിൽ നിന്നും സമയബന്ധിതമായി ലഭിക്കേണ്ട സേവനങ്ങളിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് പരാതി നൽകാനുള്ള സംവിധാനമാണ് സ്ഥിരം അദാലത്ത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകുന്ന അപേക്ഷയിൽ നിശ്ചിത സമയത്തിനകം നിയമാനുസൃത തീർപ്പ് കൽപ്പിച്ചില്ലെങ്കിൽ സമീപിക്കാം. സിറ്റിസൺ അസിസ്റ്റന്റിനെ ഗ്രാമപഞ്ചായത്ത്, നഗരസഭകൾ, കോർപ്പറേഷൻ എന്നിവയിൽ നിന്ന് സമയബന്ധിതമായി ലഭിക്കേണ്ട കെട്ടിട നിർമ്മാണ അനുമതി, പൂർത്തീകരണ സർട്ടിഫിക്കറ്റ്, ക്രമവൽക്കരണം, കെട്ടിടത്തിൻ്റെ നമ്പറിടൽ, വാണിജ്യ വ്യവസായ ലൈസൻസുകൾ, ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ എന്നീ വിഷയങ്ങളിലുള്ള പരാതികളിലാണ് ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. പരാതിയുടെ നടപടിക്രമങ്ങൾ ഓൺലൈനായി നടക്കും. ഇതിനായി ഉപജില്ല, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ സ്ഥിരം അദാലത്ത് സമിതികൾ രൂപവൽക്കരിച്ചു. തൃശൂർ ജില്ലയിൽ 6 ഉപജില്ലാ സമിതികളാണ് രൂപവൽക്കരിച്ചത്. സമിതിയുടെ കൺവീനർ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരാണ്. അംഗങ്ങളായി ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് ടൗൺ പ്ലാനറും ഉണ്ടാകും. സമിതികൾ ഓരോ 10 ദിവസം കൂടുമ്പോഴും യോഗം ചേരും. സിവിൽ സ്റ്റേഷനിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലാകും യോഗം. അടുത്ത അദാലത്ത് 30-നാണ്. മീഡിയ ടൈം, തൃശൂർ.